നിങ്ങളുടെ സ്വന്തം സിന്തസ് അഡിഷൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മഷ്റൂം മട്ടർ മസാല കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന എനിക്കറിയില്ല. ഞാനിതുവരെ കൂട്ടിയിട്ടില്ല എൻ്റെ നമ്മുടെ നാട്ടിൽ നിന്നും. അപ്പോൾ പിന്നെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ റെഡിമെയ്ഡായിട്ട് അല്ലേ, പിന്നെ ഒരു വലിയ പാത്രമൊക്കെ കെട്ടിവെച്ച് അതിനിങ്ങനെ വിത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കുമ്പിലാണ് ഉണ്ടാക്കാണ്ട് പോകുന്നത്. അപ്പോൾ അതേ നമുക്കിനി കിട്ടും. ഇനിയിപ്പോൾ പുറത്തുപോയൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും പറമ്പത്ത് കിട്ടുന്ന ആ ഒരു സാധനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ നമുക്ക് മട്ടർ മഷ്റൂം മട്ടർ മസാലക്കറി ഉണ്ടാക്കാണ്ട് തുടങ്ങും. അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം, അല്ലാണ്ട് അല്ലാതെ കരുത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഴുവൻ ആൾക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് തുടങ്ങാം അല്ലേ. മഷ്റൂം മട്ടർ മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു പാക്കറ്റിലുള്ളതാണ്. അതിന് എത്ര ഗ്രാമെന്നൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ മഷ്റൂം, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, തക്കാളി, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, ക്യാപ്സിക്കം. ഇത് മട്ടറാണ്, പിന്നെ പട്ടാണി എന്ന് പറയും. പിന്നെ ഇത് മല്ലിയലം, കറിവേപ്പ്, കസൂരി മേത്തി. ഇത് നമ്മുടെ എന്താണ് പറയുക, പിന്നെ കേശു ഇല്ലേ, കേശു, അത് പൊടിച്ചിട്ട് ഞാൻ ജ്യൂസാക്കി വെച്ചതാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അത് ബാക്കി മസാലക്കൂട്ടുകൾ വേറെയുണ്ട്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, മഷ്റൂം മട്ടർ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കടായി ചീഞ്ചട്ടി എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്, ചില ആൾ കടായി എന്നൊക്കെ പറയും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു പാത്രമാണ് ഇത്. ഇത് നമുക്ക് ഇത് സാധനങ്ങളൊക്കെ ഇളക്കിയെടുക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം കറി ഉണ്ടാക്കാനൊക്കെ നല്ലൊരു എളുപ്പമാണ് ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ. ചൂടായി വെക്കട്ടെ, ചീച്ചട്ടി ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. എന്നാൽ കുറച്ചൊരു ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് നമുക്ക് ബാക്കി മസാല കൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കറി റെഡിയാക്കാൻ വേണ്ടിട്ട്. 2 കറിവേപ്പ്. ഇത് കസൂരി മേത്തിയാണ്. നമ്മളെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ കറികളിലും ഏകദേശം ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യ സ്റ്റൈലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കസൂരി മേത്തി ഉപയോഗിക്കുന്നത്. നന്നായിട്ടൊന്ന് ഞരട്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഞരട്ടിയിട്ട് കൊടുക്കണം.
കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇത് ഗരം മസാലയാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മണം. ഇത് ഒരു കുറച്ചിട്ടാൽ മതി. ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ള് ജീരകപ്പൊടി. ഇതിൽ ഞാൻ കുരുമുളകും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്നത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, തക്കാളി നന്നായിട്ട് വേവണം. മട്ടർ പച്ച പട്ടാണിയാണ് ഇത്, ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില, തക്കാളിയും മറ്റേ മട്ടറൊക്കെ വേവണായിരുന്നു. കുറച്ച് ബെല്ലം ഒഴിച്ച് കൊടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് ആയി. ഇത് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക, കുമ്മിൻ ഇട്ട് കൊടുക്കുക, കൂൺ ഇട്ട് കൊടുക്കുക. ഇത് വെന്ത് വരാനായിട്ട് കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട്, പക്ഷെ ഇതൊന്ന് വെന്ത് വന്നിട്ട് വേണം നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി അടച്ചു കൊടുക്കാം, ഒരു 10 മിനിറ്റ് കൂടട്ടെ. സ്പൈസി ആയിട്ടുള്ള കറിയാണിത്. ഇത് അണ്ടിപ്പരിപ്പ് ജ്യൂസാക്കി വെച്ചതാണ്. ഇത് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ശർക്കര, കാൽ ടീസ്പൂൺ കുരുമുളക്, തിളച്ച് പോവട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തിളച്ച് പോവട്ടെ. മല്ലിയിലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വേണം ഫ്രൈ ആക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ആക്കിയത് നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ മഷ്റൂം മട്ടർ മസാല കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് വലിയ ചീനച്ചട്ടി വലുതാണ്. ഇപ്പോൾ ഞാനിതിനകത്ത് കയറി കുത്തിയിരുന്നാലും എന്നെ കാണൂല എന്ന് തോന്നുന്നു. അത്ര വലുതാണ്. അപ്പോൾ ഈ കറി ഏകദേശം ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയുണ്ട്. പക്ഷേ പറഞ്ഞ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു കുറച്ച് പോലെ ഉള്ളത് തോന്നുന്നു. ഓക്കെ, നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. തളിയൊക്കെ നിന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
മഷ്റൂം മട്ടർ മസാലക്കറിയുടെ റെഡി ആയിട്ടാണ് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്നത്. ഒരു എളുപ്പമില്ലാത്ത പേരാണ് അല്ലേ, പക്ഷെ തിന്നാൻ എളുപ്പമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോ എല്ലാവരും ഇതുപോലെ കറി വെച്ചുണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ പറയുന്നതിനേക്കാൾ എല്ലാവരും പറയും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കണം. എനിക്ക് എന്നോട് അഭിപ്രായം പറയണം. ഓക്കെ. ഇപ്പൊ രാത്രി ഒരുപാട് ഏകദേശം 10:30-11 ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഒരു സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്.